പ്രത്യേകിച്ച് വലിയ സ്റ്റോറി ഒന്നും ഇല്ലാത്ത, അധികം ലോജിക് സീക്വൻസുകളൊന്നും ഇല്ലാത്ത, നമുക്ക് സിമ്പിളായിട്ട് വെറുതെ ഇരുന്ന് കയ്യും കെട്ടി കാണാൻ പറ്റുന്ന ഒരു സിനിമ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ബുള്ളറ്റ് ട്രെയിൻ കയറിയത്. അതേപോലെ തന്നെ ഡെലിവറി എന്നൊരു സിനിമയാണ് ഇതെന്ന് പറയാം. ബ്രാഡ് പിറ്റ് ലേഡി ബഗ് എന്ന പ്രധാന കഥാപാത്രമായിരുന്ന ഈ ഒരു സിനിമ, അവർ ഇപ്പോൾ ഡെഡ് പൂളിൻ്റെയും ആ ഒരു ഡെഡ് പൂൾ ടൂവിൻ്റെ ഒക്കെ ആ ഒരു മോഡൽ തന്നെയാണ് ഡേവിഡ് ലീച്ച് ഈ സിനിമ ഒരുക്കിയിട്ടുള്ളത് എന്ന് പറയാം. ഈ ബ്രാഡ് പിറ്റിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ് ഈ സിനിമ മുന്നോട്ട് നീക്കുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്ന്. വലിയ, ഞാനീ പറഞ്ഞ പോലെ വലിയ സ്റ്റോറി ലൈനൊന്നുമില്ല, ഒരു ബുള്ളറ്റ് ട്രെയിൻ ഉണ്ട്, അതിൽ നിന്നൊരു ബ്രീഫ് കേസ് എടുക്കണം, അതെങ്ങനെ അവർക്ക് എടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഈ ഒരു കഥാപാത്രത്തിന് അതെങ്ങനെ റിട്രീവ് ചെയ്യാൻ സാധിക്കും, അതിന് പുറകിലുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്, അത് ഈ ബ്രീഫ് കേസ് ആർക്കൊക്കെ വേണം, ആരാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്, അതിന് പുറകിലുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണിച്ചു പോകുന്നൊരു സിനിമ തന്നെയാണ് ബുള്ളറ്റ് ട്രെയിൻ. ആക്ഷൻ കോമഡി എന്നൊരു ജോണറാണ് സിനിമ ഫോളോ ചെയ്യുന്നത്. അതിനോട് സ്റ്റിക്ക് ചെയ്യാൻ സിനിമ 100% ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് പേഴ്സണലി കണ്ടപ്പോൾ തോന്നിയത്. ഒരു പക്ക ആക്ഷൻ ബാക്ക്ഡ് അല്ലെങ്കിൽ ഒരു ഡാർക്ക് മോഡിലുള്ള സിനിമ എന്നുള്ളത് ഫുൾ ആൻഡ് ഫുൾ കോമഡിയാണ്. പക്ഷെ എല്ലാ കോമഡിയും അങ്ങനെ ഏറ്റിട്ടില്ല, ചിലതൊക്കെ അങ്ങോട്ട് ചീറ്റി പോയിട്ടുണ്ട്. പക്ഷെ ഉള്ളതൊക്കെ നന്നായിട്ട് ചില സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് പോലും ഈ രീതിയിലുള്ള ഒരു ആക്ഷൻ കോമഡി ജോണർ ആയതുകൊണ്ട് തന്നെ അതിനെ അങ്ങനെ മാറ്റിയെടുക്കാൻ ഈ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാനീ പറഞ്ഞ ഡെഡ് പൂളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, പ്രത്യേകിച്ച് ഡെഡ് പൂൾ 1 ഉം 2 ഉം ആ മോഡിലുള്ള, ഇപ്പോൾ ഈ അടുത്ത് പുറത്തിറങ്ങിയ ലോസ്റ്റ് സിറ്റി, ഇത്തരത്തിലുള്ള സിനിമകളൊക്കെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രം തന്നെയായിരിക്കും ബുള്ളറ്റ് ട്രെയിൻ. ആ ഒരു ജോണർ സ്പെസിഫിക് ആയിട്ട് നിന്നത് തന്നെയാണ് സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എനിക്ക് പേഴ്സണലി തോന്നിയത്. അതിനോടൊപ്പം തന്നെ ആക്ഷൻ സീക്വൻസുകളുണ്ട്. ആ ആക്ഷൻ സീക്വൻസുകളും ആ ഒരു ക്ലോസ്ഡ് സ്പേസിൽ വളരെ നന്നായിട്ട് തന്നെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. ആകെ ഇവർക്കുള്ളത് ആ ഒരു ട്രെയിനാണ്. അതിൻ്റെ തന്നെ പല കമ്പാർട്ട്മെൻറ്റ്സ്, അവർ പല കമ്പാർട്ട്മെൻറ്റിൽ പല, ഇപ്പോൾ പല ക്യാരക്ടേഴ്സ് ഉണ്ട്, ആ പല ക്യാരക്ടേഴ്സിന് ഓരോരോ കമ്പാർട്ട്മെൻറ്റ് സെറ്റ് ചെയ്ത് വരുത്തുന്നുണ്ട്. അപ്പോൾ ഈ ഓരോരോ കമ്പാർട്ട്മെൻറ്റിൽ എത്തുമ്പോഴായിരിക്കും ആ ആക്ഷൻ സീക്വൻസുകൾ അവിടെ സ്പെസിഫിക് ആയിട്ട് നടക്കാം. എല്ലാത്തിലും കോമൺ ഫാക്ടറായിട്ടുള്ളത് ഈ ബ്രാഡ് പിറ്റിൻ്റെ ക്യാരക്ടറും. അപ്പോൾ ഇത്രയും ഏജിലും ഇത്തരത്തിലുള്ള പെർഫോമൻസ് ഇദ്ദേഹം ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെ വലിയ കാര്യം. വലിയ, ഞാനീ പറഞ്ഞ പോലെ ബ്രാഡ് പിറ്റിൻ്റെ പഴയ ഇപ്പോൾ ട്രോയോ അങ്ങനത്തെ വലിയ പടങ്ങളൊക്കെ കണ്ടിട്ട് ആ ഒരു മോഡിലുള്ള സിനിമയാണെന്ന് വിചാരിച്ചതിന് കയറരുത്. ഞാനീ പറഞ്ഞ പോലെയുള്ള ആ ഒരു രീതിയിലുള്ള പാറ്റേണുള്ള സിനിമകളും പ്ലസ് ബ്രാഡ് പിറ്റിന് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ഇഷ്ടപ്പെടും. ചെറുതും വലുതുമായ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്, ഒരുപാട് ക്യാരക്ടർ ഡെത്ത് ഉണ്ട്. ഇതൊക്കെ തന്നെ ഇപ്പോൾ ചില ക്യാരക്ടേഴ്സിനെ കാണിച്ചിട്ട് പിന്നെ അവരുടെ ഇൻട്രൊഡക്ഷൻ കാണിക്കുന്ന ഒരു പാറ്റേണാണ് ഈ സിനിമയ്ക്കുള്ളത്. അത് എനിക്ക് നല്ല രീതിക്ക് തന്നെ ഇഷ്ടമായി. കാരണം നമ്മൾ നേരെ തിരിച്ചാണ് കാണാറ്, ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ബിൽഡപ്പ് ചെയ്തിട്ടായിരിക്കും ഇതിലേക്ക് കൊണ്ടുവരിക. ഈ ട്രെയിനിനകത്ത് കയറി കഴിഞ്ഞിട്ടാണ് ഈ ക്യാരക്ടേഴ്സ് ആരാണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത സിനിമ കാണിക്കുന്നത്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു ഫാക്ടറായിട്ടെന്ന് തോന്നി. പ്രത്യേകിച്ച് വൂൾഫ് എന്നൊരു ക്യാരക്ടറുണ്ട്, ആ ഒരു ക്യാരക്ടർ ഇതിനകത്ത് കയറി കഴിഞ്ഞിട്ടാണ് ആ ഒരു ക്യാരക്ടറിൻ്റെ ബാക്ക് സ്റ്റോറി. അത് ബ്രാഡ് പിറ്റ് ആയിട്ട് കണക്റ്റഡ് ആണ്. പിന്നെ ബ്രാഡ് പിറ്റ് കാണുന്ന ഒരു ട്വിൻസ് എന്ന രണ്ട് ക്യാരക്ടേഴ്സ് ഉണ്ട്, ആ ഒരു ക്യാരക്ടേഴ്സും ദയവായിട്ട് കണക്റ്റഡ് ആണ്. ഇങ്ങനെ എല്ലാം ഇന്റർലിങ്ക് ചെയ്ത് അതെല്ലാം ഇന്റർകട്ട്സിലൂടെ കാണിക്കാൻ സിനിമ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മേക്കിങ്ങിൽ എഡിറ്റിംഗ് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. വളരെ മികച്ച എഡിറ്റിംഗ് ആണ്, ക്രിസ്പ് ആയിട്ടുള്ള എഡിറ്റിംഗ് ആണ് സിനിമയ്ക്കുള്ളതെന്ന് പറയാം. ഇപ്പോൾ പല ഇന്റർകട്ട്സും കുറച്ചൊന്ന് പാളിപ്പോയ പോലെ നമുക്ക് ഇഷ്ടപ്പെടില്ല. അതിൻ്റെ ആ ഒരു ഓവറോൾ ബാക്ക്ഗ്രൗണ്ട് ട്യൂൺ, ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഓരോരോ ക്യാരക്ടേഴ്സിന് കൊടുത്തിട്ടുള്ളത്, അതിനോടൊപ്പം തന്നെ ആ ഒരു സീക്വൻസിലെ സിനിമാറ്റോഗ്രഫി പ്ലസ് ആ ഒരു എഡിറ്റിംഗ്, ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് പ്രോപ്പറായിട്ട് വന്നതുകൊണ്ട് മാത്രമാണ് സിനിമ ഒരു എൻ്റർടൈനിങ് മോഡിൽ നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നത്. എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പാളിപ്പോയിട്ടുണ്ടെങ്കിൽ സിനിമ എൻ്റയർലി ഡൗൺ ആയി പോയേനെ. പിന്നെ അവർ 2 മണിക്കൂറുള്ള സിനിമയുടെ ഒരു ഹാഫ് പോർഷൻ കഴിഞ്ഞിട്ട് കുറച്ച് നേരത്തേക്കൊക്കെ ചെറുതായിട്ട്, വലുതായിട്ടൊന്നുമല്ല, ചെറുതായിട്ട് കുറച്ച് സ്ലോ ആയിട്ട് ഉള്ള പോലെ തോന്നി. കാരണം ലാഗല്ല, അതെന്താ പറയുക, ചെറുതായിട്ടൊന്ന് സ്ലോ ആവുന്നുണ്ട്. അത് കഥ കുറച്ചും കൂടി ഓക്കെ, ഇതിൽ കഥയൊന്നും ഇല്ലല്ലോ, ഇനി കുറച്ചും കൂടി കഥ പറയാം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു പോർഷൻ മാത്രമാണ്. കാരണം അങ്ങനെ തോന്നാൻ കാരണം അതിന് മുമ്പുള്ളതും അതിനുശേഷമുള്ള സീക്വൻസുകളൊക്കെ അത്രയും ഫാസ്റ്റ് പേസിലായിരുന്നു സിനിമ പോയിക്കൊണ്ടിരുന്നത്. അത്ര ബുള്ളറ്റിൻ്റെ വേഗതയിലാണ് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ പോയിരുന്നതെന്ന് പറയാം. ഈ ഒരു ട്രെയിൻ പോകണം അതേ സ്പീഡിൽ തന്നെയാണ് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ. അതുകൊണ്ട് ആ ഒരു പോർഷൻ മാത്രം കുറച്ചൊന്ന് കുറച്ച് ലെങ്തായ പോലെ തോന്നും, പക്ഷെ ലെങ്ത് ഇല്ല. എന്നാലും ഒരു സ്ലോ പേസിലുള്ള ഒരു മോഡ് തന്നെയാണ് ആ ഒരു സീക്വൻസുകൾക്ക് മാത്രമുള്ളത്. പക്ഷേ എൻ്റയർലി കുറച്ച് ഫാസ്റ്റ് പേസ്ഡായിട്ടുള്ള പെട്ടെന്ന് പെട്ടെന്ന് സീക്വൻസുകൾ മാറി വരുന്ന ക്യുക്ക് കട്ട്സ് ഉള്ള നല്ല 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 ഇന്റർകട്ട്സ് ഉള്ള നല്ല മേക്കിംഗ് ഉള്ള സിനിമ തന്നെയാണ് ഈ ഒരു ബുള്ളറ്റ് ട്രെയിൻ എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ബ്രാഡ് പിറ്റിൻ്റെ ഇഷ്ടമാണെങ്കിൽ, ആക്ഷൻ കോമഡി സിനിമകൾ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ടിക്കറ്റ് എടുത്ത് കയറുക. നിങ്ങൾ തീർച്ചയായും ഈ സിനിമ നിരാശപ്പെടുത്തില്ല എന്ന് ഞാൻ ഉറപ്പ് തരാം. കൂടാതെ പറയാൻ വിട്ടുപോയ മറ്റൊരു കാര്യം, ഇതിൽ കുറച്ചൊക്കെ ക്യാമിയോ റോൾസ് ഉണ്ട്. ഇപ്പോൾ സാന്ദ്ര ബുള്ളക്ക് ഒരു ക്യാമിയോ റോളാണ്, ചാനിങ് ടാറ്റത്തിൻ്റെ ഒരു ക്യാമിയോ റോളുണ്ട്, പിന്നെ റയാൻ റെനോൾഡ്സിൻ്റെ ഒരു ക്യാമിയോ റോളുണ്ട്. ഇങ്ങനെ കുറച്ച് കുറച്ച് ക്യാമിയോ റോൾസ് ഉണ്ട്. അത് വലിയ രീതിയിലൊന്നും സിനിമ ഇമ്പാക്ട് ചെയ്തിട്ടില്ല, പക്ഷേ എന്നാലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഓവറോൾ അവിടെ ഇവിടെയൊക്കെ കുറച്ചൊക്കെ പാളിച്ചകൾ ഉണ്ടെങ്കിലും നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന നല്ല സിനിമ തന്നെയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഓൾറെഡി ഈ സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ ചിത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്തുക. മറ്റൊരു പടിയിലൂടെ വീണ്ടും കാണാം. നന്ദി.